പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഒരു വർഷത്തേക്ക് ആഘോഷങ്ങൾ ഒഴിവാക്കി. സ്കൂൾ കലോത്സവവും ചലച്ചിത്രമേളയും വേണ്ടെന്ന് വെച്ചു. കൂടിയാലോചനയ്ക്ക് ശേഷമല്ല തീരുമാനമെടുത്തതെന്ന ഒരു വിഭാഗം മന്ത്രിമാർ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജിമ്മി ജെയിംസ് ആണ് ചേരുന്നത്. ജിമ്മി ആഘോഷങ്ങൾ ഒഴിവാക്കി, പക്ഷേ ഇക്കാര്യത്തിലും ഒരു അഭിപ്രായ ഭിന്നത പ്രകടമാണോ? ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് ഇത് സംബന്ധിച്ച പൊതുഭരണ വകുപ്പിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇന്നു മുതൽ അടുത്ത ഒരു വർഷത്തേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ആഘോഷ പരിപാടികളെല്ലാം, അതിലെടുത്തു പറയുന്ന ആഘോഷ പരിപാടികൾ, ഫിലിം ഫെസ്റ്റിവൽ, യുവജനോത്സവം, കലോത്സവം, വിനോദസഞ്ചാര വകുപ്പിൻ്റെ കലാപരിപാടികൾ, എന്ന് വെച്ചാൽ നെഹ്റു ട്രോഫി വള്ളംകളി അടക്കമുള്ള വിനോദസഞ്ചാര വകുപ്പിൻ്റെ പരിപാടികൾ, ഇതെല്ലാം ഉണ്ടായിരിക്കുകയില്ല. ഈ പണം വകുപ്പ് അധ്യക്ഷന്മാരും വകുപ്പ് മേധാവികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവ് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ DPI കലോത്സവങ്ങൾ മാറ്റിവെച്ചു എന്ന് പറയുന്ന വാർത്ത, യുവനോത്സവം കലോത്സവങ്ങൾ മാറ്റിവെച്ചു എന്ന് പറയുന്ന വാർത്ത ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സാംസ്കാരിക വകുപ്പിലും ധനവകുപ്പിൻ്റെ കീഴിലായിട്ട് വരും വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഈ ആലപ്പുഴയിലെ പരിപാടികളെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതും ചുരുക്കത്തിൽ, ഈ ഉത്തരവ് ആരെയൊക്കെയാണോ ബാധിക്കുന്നത്, പ്രത്യേകിച്ച് വകുപ്പ് അടിസ്ഥാനത്തിൽ മാത്രമല്ല സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടും, അവർക്കെല്ലാവർക്കും ഇതിൽ പരാതിയുണ്ട്. തങ്ങളാരും അറിയാതെയാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്നാണ് മന്ത്രിമാർ പലരും പറയുന്നത്. അതേസമയം ഈ വിഷയത്തിൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ പൊതുഭരണ വകുപ്പിന് അവകാശമുണ്ട്, അതനുസരിച്ച് തീരുമാനമെടുത്തു, തീരുമാനം ഉത്തരവായി ഇറങ്ങി. അത് ക്യാബിനറ്റിൽ വന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല എന്നും പൊതുഭരണ വകുപ്പ് സെക്രട്ടറി പറയുന്നു. ജിമ്മി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. പൊതുഭരണ വകുപ്പാണ് ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനമെടുത്തത്. പക്ഷേ ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി.